അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ദിലീപ് ഹൈക്കോടതിയിൽ പോലീസ് വാദം കള്ളമാണെന്ന് ഹർജിയിൽ പറയുന്നു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ ആരോപണം സാധൂകരിക്കുന്ന പൾസർ സുനിയുടെ ഫോൺ സംഭാഷണം പുറത്തായി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ച നടിക്ക് പിന്തുണയുമായി മഞ്ജുവാര്യർ അടക്കമുള്ള താരങ്ങളും ഇരംഗത്ത് വന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് ദിലീപിന്റെ വാദം അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് കാട്ടി കള്ളക്കേസ് കള്ളക്കേസെടുത്തിരിക്കുകയാണ് ഇതിനായി വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നു ദിലീപിനു പുറമേ സഹോദരൻ അനൂപും ബന്ധു സൂരജും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് ഇതിനിടെ ഡിസംബർ മുപ്പത്തിയൊന്നിന് പൾസർ സുനി കേസിലെ സാക്ഷിയായ ജിൻസനുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവന്നു ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ച് പൾസർ സുനിയെ കണ്ടിട്ടുണ്ടെന്നായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ആരോപണം ദിലീപിന്റെ വീട്ടിലും ഹോട്ടലിലും വെച്ച് ബാലചന്ദ്രകുമാറിനെ താനും കണ്ടിട്ടുണ്ടെന്ന് പൾസർ സുനി വെളിപ്പെടുത്തി പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പൾസർ സുനിയെ ക്രൈംബ്രാഞ്ച് ഉടൻ ചോദ്യം ചെയ്യും അതേസമയം നീതിക്ക് വേണ്ടിയുള്ള തന്റെ യാത്ര തുടരുമെന്ന് അതിക്രമത്തെ അതിജീവിച്ച നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അഞ്ചു വർഷമായി തന്റെ പേരും വ്യക്തിത്വവും അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ് അവഹേളിക്കാനും നിശബ്ദയാക്കാനും ഒരുപാട് ശ്രമങ്ങൾ നടന്നു അതിജീവനത്തിലേക്കുള്ള യാത്രയിൽ ഒപ്പം നിൽക്കുന്നവരുടെ സ്നേഹത്തിന് നടി ഇൻസ്റ്റഗ്രാമിലൂടെ നന്ദി അറിയിച്ചു നടിക്ക് പിന്തുണയുമായി പൃഥ്വിരാജ് ടൊവിനോ ആഷി കപു ഗീതു മോഹൻദാസ് തുടങ്ങിയവരും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തി ദിലീപിനെതിരെയുള്ള കേസ് കോടതിയിലായതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് സുഹൃത്ത് നാദൃഷ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അല്ല അതൊക്കെ കോടതി കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നിയമങ്ങളൊക്കെ ഉള്ളതല്ലേ അത് തീരുമാനിക്കും നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി മറ്റന്നാൾ രേഖപ്പെടുത്തും മാതൃഭൂമി ന്യൂസ് കൊച്ചി